ടേബിൾസ്പൂൺ കുരുമുളക് പൊടിയുണ്ട്. ഇത് മസാല. മസാലയ്ക്ക് വേണ്ടിയിട്ട് കറുവാപ്പട്ട, ഗ്രാമ്പൂ, പെരിഞ്ചീരകം. ഇത് നിങ്ങൾക്ക് കുറച്ച് കുറച്ച് സ്പൈസി ആവണമെന്നുണ്ടെങ്കിൽ ഗ്രാമ്പൂ കുറച്ച് കൂടുതലെടുക്കാം. പിന്നെ ഇത് പിടിക്കാനായിട്ട് രണ്ട് പൊട്ടറ്റോ വലുതായിട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാണ്ട് ഒരു എക്സ്ട്രാ എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കത്തക്ക വിധത്തിൽ, അല്ലെങ്കിൽ ഇത് വലിയ പൊട്ടറ്റോ ആണെങ്കിൽ ഇത് ധാരാളം മതി. ഇതെല്ലാം കൂടെ മിക്സിയിൽ, ഇതെല്ലാം കൂടെ നമുക്ക് ഫുഡ് പ്രോസസ്സറിലുണ്ടെങ്കിൽ ഫുഡ് പ്രോസസ്സറിലെല്ലാം കൂടെ അടിച്ചെടുത്താൽ മാത്രം മതി. ഈ പച്ചമുളകുകളെല്ലാം ഒരുമിച്ചിട്ടാണ്, ഇഞ്ചിയും പച്ചമുളകും ചിക്കനും എല്ലാം ഒരുമിച്ചാണ് ഞാനിട്ട് അടിച്ചെടുക്കുന്നത്. പിന്നെ ഇത് നമുക്ക് നല്ല അടിച്ചെടുക്കാം, മിൻസ് ചെയ്തെടുക്കുക എല്ലാം കൂടെ. ഫുഡ് പ്രോസസ്സറിൽ ഇപ്പോൾ ഇതെല്ലാം അടിച്ചിട്ടുണ്ട്. ചിക്കനും ഇഞ്ചിയും പച്ചമുളകും പേപ്പറും എല്ലാം കൂടെ നല്ല മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടായ പാനിലോട്ട് ഒരു ലേശം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അത് അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നല്ലോണം സോട്ട് ചെയ്ത് അത് ഡ്രൈ ആവണ വരെ ചെയ്യണം. അപ്പോൾ ചിക്കനെല്ലാം നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. അത് ഞാൻ ഈ വലിയ പാത്രത്തിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ അതിൻ്റെ വെള്ളം പോയി തീർന്നത് നല്ല എന്താ പറയുക കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയി കിട്ടണ വരെ ഇട്ട് സോട്ട് ചെയ്യണം. കോട്ടിംഗ് ഉള്ള പാത്രത്തിലാണെങ്കിൽ, ഇതുപോലത്തെ ടെഫാലിൻ്റെ പാത്രത്തിലോ എല്ലാം ആണെങ്കിൽ നമുക്ക് കുറച്ച് എണ്ണ മതി കേട്ടോ. അധികം എണ്ണ ഒഴിച്ച് കൊടുക്കണ്ട. കുറേശ്ശെ ഞാൻ വളരെ കുറച്ച് എണ്ണ ഉപയോഗിച്ചാണിത് ചെയ്യുന്നത്. പൊരിക്കാൻ മാത്രമേ, ഫ്രൈ കട്ട്ലറ്റ് ഫ്രൈ ചെയ്യാനേ മാത്രമേ എണ്ണ കരിയായിട്ട് എടുക്കണുള്ളൂ. ഇതിനകത്ത് തീരെ എണ്ണ കുറവാണ്. ഇനി ഇതിനകത്തോട്ട് നമുക്കിത് ഡ്രൈ ആയി വന്ന് കഴിയുമ്പോൾ നമുക്ക് കുരുമുളക് പൊടിയും മസാല പൗഡറും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഉപ്പ് ആവശ്യത്തിനാണോ നോക്കിയിട്ട് അതനുസരിച്ച് വേണം എല്ലാം ചെയ്യാം. നല്ല കുറച്ചൊക്കെ വെള്ളമൊക്കെ കുറേ പോയിട്ടുണ്ട്. ഇപ്പം നല്ലോണം വറ്റി. അപ്പോൾ നല്ല സുഖമായിട്ട് ഇപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ വളരെ പെട്ടെന്ന് അത് മൂവ് ചെയ്യണമായിട്ട് ഫീൽ ചെയ്യുക. അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാവുന്നത് വെള്ളം നല്ലോണം കുറഞ്ഞത്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ പൊടിച്ചു വച്ചിരിക്കുന്ന മസാലയും കുറച്ച് പകുതി കുരുമുളകും ചേർത്ത് കൊടുക്കാം. പകുതി കുരുമുളക് പൊടി പൊട്ടറ്റോ ആയിട്ട് മിക്സ് ചെയ്യുമ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലയും, പിന്നെ നമ്മൾ കുരുമുളകും ആവശ്യത്തിനനുസരിച്ച് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് എരിവ് എന്തോരം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നല്ലോണം ഇതിപ്പോൾ ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ തീ ഓഫ് ചെയ്തിട്ടൊക്കെ ഇടന്നിട്ടാണ് ഇത് ബാക്കിയെല്ലാം ചേർത്ത് കൊടുക്കണം. അത്യാവശ്യം ചൂടും ഉണ്ട്. ഇത് നല്ല വെള്ളമൊക്കെ പോയി നല്ല രസമായിട്ട് ഇതുപോലെ വരണം. എന്നാൽ പിന്നെ നമുക്ക് ഒട്ടും വെള്ളം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ നേരെ ഇനി പൊട്ടറ്റോ ഇട്ട് പിടിച്ചെടുക്കാം. അപ്പം അതിന് മുന്നായിട്ട് ഞാൻ കുറച്ചും കൂടെ കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിന് ഉപ്പും എരിവൊക്കെ ഒന്ന് നോക്കി നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. പിന്നെ ഇതിന് നല്ല എരിവുണ്ട്. പച്ചമുളകും ഇഞ്ചിയും വേപ്പിലയും എല്ലാം കൂടെ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് ഇടാം. ഞാനിപ്പോൾ രണ്ട് പൊട്ടറ്റോ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് രണ്ട് പൊട്ടറ്റോ വെച്ച് ആദ്യം തുടങ്ങാം. ഇനി ആദ്യം ആവശ്യമുണ്ടെങ്കിൽ മാത്രം മൂന്നാമത്തെ പൊട്ടറ്റോ ചെയ്താൽ മതി. ഇത് ഒരുമാതിരി വലിയ പൊട്ടറ്റോ ആയതുകൊണ്ട് തന്നെ ഇനി അധികം വേണ്ടി വരാൻ ചാൻസ് ഇല്ല. നമുക്കിത് ഉടച്ച് പിടിക്കാം. ഞാൻ നല്ലോണം പൊട്ടറ്റോ ഇട്ട് പിടിച്ച് എല്ലാം ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ ഇനി നമുക്ക് ഇത് ഓരോന്ന് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലോട്ട് ഇതെടുക്കാം. നിറച്ച് ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയും കുരുമുളകും ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഇത് കറക്റ്റ് ഉപ്പാണോന്ന് നോക്കണം. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള ഉപ്പ്, ഇഞ്ചി നിറച്ചിടുക, ഇഞ്ചി പച്ചമുളക് വേപ്പില കുരുമുളക് കുറച്ച് മസാലപ്പൊടി ഇത്ര മാത്രം മതി ഇതിനകത്ത്. ഞാൻ ബ്രെഡ് രണ്ട് കഷ്ണം ഇട്ട് മിക്സിയിലിട്ട് പൊടിച്ചതാണ്. ബ്രെഡ് ക്രംസ് ഉണ്ടെങ്കിൽ റസ്കോ ബ്രെഡ് ക്രംസ് ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ നല്ല ഫ്രഷ് ബ്രെഡ് തന്നെയാണ് ഇത്. രണ്ടെണ്ണം എടുത്ത് പൊടിച്ചതാണ്. എനിക്കിപ്പോൾ ഏകദേശം ഒരു 25 കട്ട്ലറ്റ് കിട്ടിയിട്ടുണ്ട്. നല്ല പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാൻ പറ്റും കേട്ടോ.
അതിനധികം സമയമൊന്നും പിടിക്കത്തില്ല. അങ്ങനെ ഒരു മണിക്കൂറിനുണ്ട് ഇതൊക്കെ ഒരു 10-12 എണ്ണം എളുപ്പമൊന്നും ഉണ്ടാക്കിയെടുക്കാം. സവാള ഒന്നും അരിയാത്തതുകൊണ്ട് തന്നെ ഈ കട്ട്ലറ്റ് 25 എണ്ണത്തിന് വേണ്ടി ഞാനൊരു 4-5 സ്ലൈസ് ബ്രെഡാണ് പൊടിച്ചെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് റസ്കിൻ്റെ പൊടി അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് കിട്ടുന്നുണ്ടെങ്കിൽ അതെടുത്താലും മതി, ഇല്ലെങ്കിൽ ബ്രെഡ് സ്ലൈസസ് 4-5 സ്ലൈസ് എടുത്ത് പൊടിച്ചാൽ മതി. പിന്നെ മുട്ട, ഈ 25 എണ്ണത്തിന് 3 മുട്ടയാണ് എടുത്തേക്കുന്നത്. ഇനി പൊരിച്ചെടുക്കാം. കട്ട്ലറ്റിന് നമുക്ക് പൊരിച്ചെടുക്കാം. നല്ല സ്പൈസി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. സവാള ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം ഇത് ഇരിക്കുകയും ചെയ്യും കേട്ടോ. നമുക്ക് ഉണ്ടാക്കി ഇതുപോലെ പാത്രത്തിലാക്കി ഫ്രീസറിലോട്ടൊന്ന് വെച്ചാൽ മതി. ഫ്രീസറിലോട്ട് ഇതുപോലെ അടച്ച് പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ കുറേ ദിവസം വരെ ഇരുന്നോളൂ. ഇത് ഒരു കുഴപ്പമില്ല. ഒരുമാതിരി എല്ലാം തന്നെ ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിത് എടുക്കാം. പിന്നെ എല്ലാം കൂടെ ഒറ്റയടിക്ക് മിക്സിയിലോ ഫുഡ് പ്രോസസ്സർ ഇല്ലാത്തവരും മിക്സിയിൽ അടിച്ചെടുത്താലും മതി. അപ്പോൾ എല്ലാം കൂടെ ഒറ്റയടിക്ക് അടിക്കുന്നതുകൊണ്ട് തന്നെ നല്ല എളുപ്പത്തിൽ കാര്യം ചെയ്യാം കേട്ടോ. ഒരു കൂടുതലായിട്ട് പിന്നെ എണ്ണയിലിട്ട് സോട്ട് ചെയ്യണമെന്നില്ല. എണ്ണ ഇപ്പോൾ ടെഫാൽ അതായത് കോട്ടിങ് ഉള്ള പാത്രത്തിലാണെങ്കിൽ എണ്ണ ഇല്ലാണ്ട് തന്നെ നമുക്കിത് ഡ്രൈ ആയിട്ട് എടുക്കാൻ പറ്റും. ഉണക്കി 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 എടുക്കാൻ പറ്റും.